ഹലോ എല്ലാവർക്കും ഹാപ്പി ഓണം. നമ്മുടെ 2020-ത്തെ ഓണം വളരെ ചെറിയ രീതിയിലാണ് നമ്മൾ ആഘോഷിക്കുന്നത് അല്ലേ? എങ്കിലും സദ്യക്കൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് അവിയല്. അപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പുണ്ടാക്കാൻ പറ്റുന്ന ഒരു അവിയലിന്റെ കൂട്ടായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് കണ്ടാലോ. അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതാ നല്ല പോലെ കഴുകി ക്ലീനൊക്കെ ചെയ്തെടുത്തിരിക്കുന്ന പച്ചക്കറിയുടെ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഏതൊക്കെ പച്ചക്കറികൾ എടുത്തിരിക്കണെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ അവിയലിന് നമ്മൾ ഒത്തിരി പച്ചക്കറികൾ എടുക്കുമല്ലോ. പിന്നെ ഈ അവിയലിൻ്റെ പച്ചക്കറികൾ അരിയുന്നത് കാണാൻ ഒരു കലയാണ് ശരിക്കും. എന്നുവെച്ചാൽ അതിൻ്റെ നീളവും വീതിയും ഒക്കെ എല്ലാതും ഒരേപോലെ ഇരിക്കണം, എങ്കിലാണ് അത് ഉണ്ടാക്കി കഴിയുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് എടുക്കണം. അവിയലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് ഈ കറിയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ അത്രയും ടേസ്റ്റ് കൂടും പച്ചക്കറികൾ കൂടുന്നതനുസരിച്ച്. ഇനി ഇതിലേക്ക് സ്വല്പം വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ബാക്കിയുള്ള വെള്ളം പച്ചക്കറിയിൽ നിന്ന് തന്നെ നല്ലപോലെ ഇറങ്ങി വരും. എന്നിട്ട് മൂടി വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. പിന്നെ ഇളക്കി കൊടുക്കണം, അടിയൊന്നും പിടിക്കരുത്. നമുക്ക് ഈ ഒരു സമയത്ത് ഇതിന്റെ അരപ്പ് റെഡിയാക്കാം. കുറച്ച് തേങ്ങ എടുക്കാം, ഇപ്പൊ ഏകദേശം 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പച്ചക്കറി എത്രയുണ്ടോ അതനുസരിച്ച് അരപ്പ് കൂട്ടിയെടുക്കണം കേട്ടോ. ഇതിലേക്ക് മുളകും വെളുത്തുള്ളിയും നല്ല ജീരകവും കൂടി ചേർക്കണം. പിന്നെ ഇപ്പൊ പച്ചമുളകൊക്കെ ചില മുളകിന് നല്ല എരിവായിരിക്കും, അതനുസരിച്ച് ഓരോരുത്തരും നോക്കിയെടുക്കണം. ഇനി അരപ്പ് ഇതാ ഇതുപോലെ അരച്ച് നല്ല സോഫ്റ്റ് ആവരുത്, ഒരു പരിപരി പോലെയുള്ള പാകത്തിന്. ദാ നമ്മുടെ പച്ചക്കറി എല്ലാം വെന്ത് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഈ അരപ്പും ഇതൊക്കെ കൂടി മിക്സ് ചെയ്ത് വരുമ്പോ നല്ലൊരു മണമായിരിക്കും കണ്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരു അവിയലാണ്. ഇനി ഇതിലേക്ക് അധികം പുളിയില്ലാത്ത തൈരും കൂടി ചേർത്തിട്ട് നല്ല പോലെ യോജിപ്പിച്ചെടുക്കണം. നമ്മളെപ്പോഴും തൈര് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ പുളിവെള്ളം ഉപയോഗിക്കുന്നവരുണ്ട്, മാങ്ങ ഇരുമ്പാമ്പുളിയൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പൊ ഓരോ സ്ഥലത്തും ഓരോ പോലെയാലോ. തൈര് വെച്ചുണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് മൂടി വെക്കണം. പിന്നെ നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്, അപ്പം അതിൻ്റെ മൂടി തുറക്കുമ്പോണ്ടല്ലോ ആ വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും അരപ്പൊക്കെ ചേർന്ന പച്ചക്കറിയുടെ ഒക്കെ മണം എന്ത് ടേസ്റ്റാണെന്നറിയോ. നമുക്ക് മൂടി തുറക്കുമ്പോൾ തന്നെ അങ്ങ് എടുത്ത് കഴിക്കാൻ തോന്നും, വെറുതെ കഴിക്കാൻ തോന്നും, അത്രയും ടേസ്റ്റാണ്. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവിയലിൻ്റെ കൂട്ടാണ്. ഇനി നമുക്കിതുപോലെ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.